നാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ബഹുമാനിതനായ ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഈ സമയം അറിയിക്കുന്നു. സർവകൃപാലുവായ ദൈവത്തിൻ്റെ ദയയാലും വിശ്വസ്തയാലും ഒരു ദിനം കൂടി കാണുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ സമയം ദൈവജനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ ദൈവം തന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 5:35 അവിടെ പ്രകാരമാണ് കാണുവാൻ കഴിയുന്നത്, അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് യേശു കർത്താവ് പറയുകയാണ്, അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു എന്ന്. യേശു കർത്താവ് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് താൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കാണെന്ന് സാക്ഷ്യം പറയണമെങ്കിൽ യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിലെ ചില ശ്രേഷ്ഠകരമേറിയ ഗുണങ്ങളെക്കുറിച്ചായിരിക്കും താൻ അപ്രകാരം പറഞ്ഞത്. യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിലെ ശ്രേഷ്ഠകരമേറിയ സ്വഭാവങ്ങളെക്കുറിച്ചായിരിക്കും താൻ അപ്രകാരം പറഞ്ഞത്. യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിലെ ദിവ്യമായ ചില ഗുണങ്ങളെക്കുറിച്ചായിരിക്കും അഥവാ അതിനെ കണ്ടുകൊണ്ടായിരിക്കും യേശു പറഞ്ഞത് അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കാണെന്ന്. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകന്റെ മാതാപിതാക്കൾ വളരെയധികം പ്രാർത്ഥിച്ച് വളരെയധികം ദൈവഭയത്തോടും വിശുദ്ധിയോടും വേർപാടോടും കൂടെ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് ദൈവത്തിൽ നിന്നും പ്രാപിച്ച ഒരു പൈതലാണ് യോഹന്നാൻ സ്നാപകൻ. അനേക വർഷത്തിന് ശേഷം ലഭിച്ച ഒരു പൈതൽ, പ്രാർത്ഥനയുടെ ഉത്തരമായി ലഭിച്ച ദൈവപൈതൽ. ഇങ്ങനെ ലഭിച്ച ദൈവപൈതൽ താൻ വളർന്നപ്പോഴും ദൈവത്തിൻ്റെ സ്വഭാവങ്ങളോടുകൂടി തന്നെയാണ് താൻ വളർന്നതും, താൻ ശുശ്രൂഷ ചെയ്തതും, താൻ ദൈവത്തിൻ്റെതായ ഇഷ്ടങ്ങളെ തൻ്റെ ജീവിതത്തിലൂടെ പൂർത്തീകരിച്ചതുമെല്ലാം ദൈവീക ഗുണങ്ങളോടുകൂടെ ആയിരുന്നു. നിശ്ചയമായും ഒന്നാമതായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, മാതാപിതാക്കളായ പ്രിയമുള്ളവർ, കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുമ്പോൾ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ നിശ്ചയമായും പ്രാർത്ഥനയോടുകൂടെ വേണം ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ. ദൈവ ഭയത്തിലും ദൈവാശ്രയത്തിലും ദൈവത്തിൻ്റെ വചനത്തിലുള്ള വിശ്വാസത്തിലും ഒക്കെയും കൂടുതലായി താല്പര്യപ്പെട്ടു വേണം ഒരു കുഞ്ഞിന് ജനനം കൊടുക്കുവാൻ തക്കവണ്ണമുള്ള ഒരുക്കങ്ങൾ നടത്തേണ്ടത്. അതെപ്പോഴും ദൈവം നമുക്ക് തരുന്ന തലമുറകളിൽ നാം അതിനു മുമ്പായി ചെയ്യുന്ന ഒരുക്കങ്ങളും പ്രവൃത്തികളും ദൈവവചനത്തിൻ്റെ നന്മകളും ദൈവവചനത്തിലുള്ള ആ ഓരോ സമൃദ്ധിയും അനുഗ്രഹവും എല്ലാം ആ കുഞ്ഞുങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ജോനാഥാൻ എഡ്വേർഡ് എന്ന് പറയുന്ന മഹാനായ ഒരു ദൈവദാസൻ, തനധികം പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു ദൈവസന്നിധിയിൽ. താൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നത് കൊണ്ട് തൻ്റെ മുമ്പോട്ടുള്ള സകല തലമുറകളും വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ, വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവർ ഇന്നും ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുന്നു. അവർ ഇന്നും ദൈവത്തിൻ്റെതായ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നു. അവർ ഇന്നും വചനത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. രണ്ട്, കുഞ്ഞുങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ വളരുമ്പോൾ
അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അന്തരീക്ഷം കിട്ടുന്ന സാഹചര്യങ്ങൾ ഭവനത്തിൽ നാം സജ്ജമാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. കുഞ്ഞുങ്ങൾക്ക് ഭവനത്തിൽ ആത്മീകമായ കാര്യങ്ങൾ ചിന്തിക്കുവാനും ആത്മീകമായ കാര്യങ്ങൾ പറയുവാനും ആത്മീക കാര്യങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടത്തുവാനും ആത്മീക കാര്യങ്ങളെക്കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാടുണ്ടാകത്തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ നാം ഭവനത്തിൽ, അത് ഗാനങ്ങളാകട്ടെ, അത് പ്രസംഗങ്ങളാകട്ടെ, ദൈവവചനത്തിൻ്റെ ഓഡിയോ രൂപത്തിലുള്ള ശബ്ദരേഖകളാകട്ടെ, ഇതെല്ലാം നമ്മൾ ഭവനത്തിൽ പരിശുദ്ധാത്മാ അഥവാ ദൈവീക അന്തരീക്ഷം കാത്തുസൂക്ഷിക്കുവാൻ വേണ്ടി ഇവയെല്ലാം സജ്ജമാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മുടെ ഭവനങ്ങളിൽ യേശു ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും നമ്മുടെ കുഞ്ഞുങ്ങളോട് നാം സംസാരിക്കേണ്ടത് ആവശ്യമാണ്. യേശു ചെയ്ത അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച്, അത് ദൃശ്യമാധ്യമങ്ങളിലൂടെയാണേലും അത് മറ്റുള്ള ഓഡിയോ സന്ദേശങ്ങളിൽ കൂടെയാണേലും അത് കേൾപ്പിക്കുകയും അതിനെക്കുറിച്ചൊക്കെ പറയുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഭവനങ്ങളിൽ ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു അന്തരീക്ഷം, ദൈവ സാന്നിധ്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യം എപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ സജ്ജമാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. സ്പെഷ്യലി ഞാൻ മാതാപിതാക്കളോടായി പറയട്ടെ, എൻ്റെ സഹോദരി സഹോദരന്മാരോടായി പറയട്ടെ, എന്നെ കേൾക്കുന്ന അനുജന്മാരോടും അനുജത്തിമാരോടുമായി പറയട്ടെ, അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ ഭവനങ്ങളിലുള്ള മറ്റ് പ്രിയമുള്ളവർക്കും ഏറ്റവും അനുഗ്രഹമായി തീരും. മൂന്നാമത്തെ കാര്യം, യോഹന്നാൻ താൻ അവൻ മരുഭൂമിയിലായിരുന്നു, ചാവുകടലിന് പടിഞ്ഞാറുള്ള കുമ്രാൻ സമൂഹത്തിൻ്റെ ഇടയിലായിരുന്നു താൻ താമസിച്ചിരുന്നത്. തൻ്റെ ശുശ്രൂഷയ്ക്ക് ഏറ്റവും മൂർച്ച വരുവാനുള്ള കാര്യം എന്തെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെന്ന് പഠിക്കുകയാണെങ്കിൽ, മരുഭൂമിയിൽ ദൈവവുമായിട്ടുള്ള തൻ്റെ വാസം, മരുഭൂമിയിൽ ദൈവവുമായിട്ടുള്ള തൻ്റെ ബന്ധം, മരുഭൂമിയിൽ ദൈവവുമായിട്ടുള്ള തൻ്റെ ഫെലോഷിപ്പ്, കൂട്ടായ്മ, അതൊക്കെയും തൻ്റെ അനുദിന ജീവിതത്തിൽ തനിക്ക് കൂടുതലായി ശുശ്രൂഷയ്ക്ക് ശക്തി ലഭിക്കുവാൻ ഇടയായിത്തീർന്നുവെന്ന് കാണുവാൻ കഴിയുന്നു. ദൈവവുമായി നാം ഒറ്റയ്ക്ക് സമയങ്ങൾ ചിലവഴിക്കുന്നത് മുഖാന്തരം അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്, നമ്മുടേതായ ശുശ്രൂഷയ്ക്ക്, നമ്മുടേതായ കുടുംബജീവിതത്തിന്, നാം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യാദികൾക്ക് ഒക്കെയും നല്ലൊരു വഴിത്തിരിവായി തീരും. അത് എൻ്റെ അനുഭവം കൂടിയാണ്. എൻ്റെ ഉത്തരഭാരതത്തിലെ ശുശ്രൂഷയോട് ബന്ധപ്പെട്ടുള്ള പല സാഹചര്യങ്ങളിൽ ആരും സഹായിക്കുവാൻ ഇല്ലാതിരുന്ന സാഹചര്യങ്ങളിൽ, സാഹചര്യങ്ങളെ കണ്ട് പലരും കണ്ണടച്ചു പോയ സാഹചര്യങ്ങളിൽ, ആരുമൊന്ന് കൈത്താങ്ങലേകുവാനില്ലാത്ത സാഹചര്യങ്ങളിൽ, ഞാനും ദൈവവുമായിട്ടുള്ള ശക്തമേറിയ കൂട്ടായ്മ, ഞാൻ ദൈവസന്നിധിയിൽ നിലവിളിച്ച നിലവിളി പ്രാർത്ഥന, അതെന്നെ വീണ്ടും ക്രിസ്തുവിൽ സ്ഥിരപ്പെടുത്തുവാനും എൻ്റെ ശുശ്രൂഷയിൽ ഒന്നുകൂടെ എനിക്ക് ദൈവത്തോട് ചേർന്നിരിപ്പാനും അതെൻ്റെ ശുശ്രൂഷയ്ക്ക് ഒന്നുകൂടെ ആക്കം കൂട്ടുവാനും കാരണമായി തീർന്നു. നമ്മുടെ ജീവിതത്തിലെ ഒറ്റയ്ക്കുള്ള ദൈവവുമായിട്ടുള്ള ആ ബന്ധം
ഒറ്റയ്ക്ക് ദൈവമായിട്ടുള്ള കൂട്ടായ്മ, അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണത്. ഇന്ന് പലപ്പോഴും മനുഷ്യൻ തിരക്കിലായതുകൊണ്ട് ദൈവജനത്തിൻ്റെ അടുക്കൽ വരുവാൻ കഴിയാതെ പോകുന്നു. ഇന്ന് മനുഷ്യൻ തിരക്കിലായതുകൊണ്ട് അവന് ദൈവത്തോട് ചേർന്നിരിക്കാനുള്ള സമയങ്ങൾ ഇല്ലാതെ പോകുന്നു. ദൈവവുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു പോകുന്നു. പല മാധ്യമങ്ങളിലും പല സോഷ്യൽ മീഡിയകളിലും അവർ കേൾക്കുന്ന കാര്യങ്ങൾ, കാണുന്ന കാര്യങ്ങളാണ് പലപ്പോഴും അവർ അതിനെ അനുഗമിക്കുവാനും അനുകരിക്കുവാനും ആ മാതൃക എൻ്റെ ജീവിതത്തിൽ പകർത്തുകയും പകർത്തിയാൽ കൊള്ളാമെന്ന താല്പര്യത്തോടുകൂടെ നടക്കുന്നവരാണ് ഈ വർത്തമാനകാല ലോകത്തിൽ അനേക പ്രിയമുള്ളവർ. പക്ഷേ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, സ്നേഹിതേ, ഞാൻ പറയട്ടെ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ആ കൂട്ടായ്മ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ഏതൊരു സാഹചര്യത്തെയും തരണം ചെയ്യുവാൻ തക്കവണ്ണം അത് നിന്നെ മൂർച്ഛപ്പെടുത്തും, അത് നിന്നെ ശക്തനാക്കും, അത് നിന്നെ കൂടുതലായി സഹായിക്കുവാനിടയായിത്തീരും. നീ തകർന്നു പോകുവാൻ ഒരിക്കലും ദൈവം സമ്മതിക്കത്തില്ല. മരുഭൂമിയിൽ ഒറ്റയ്ക്ക് സമയം ചിലവഴിച്ചത് കൊണ്ടാണ് ദൈവവചനം അവനെ തേടിയെത്തിയത്. അടുത്ത കാര്യം, ഒരിക്കലും താൻ ലോകത്തോട് ദൈവികമായ കാര്യങ്ങളെ എടുത്തുകൊണ്ട് കോംപ്രമൈസ് ചെയ്യുവാൻ പോകാത്ത വ്യക്തിയായിരുന്നു യോഹന്നാൻ സ്നാപകൻ. ദൈവത്തിന് വേണ്ടി അന്ത്യത്തോളം ജീവൻ പോലും കൊടുക്കുവാൻ മടിക്കാത്ത വ്യക്തിയായിരുന്നു യോഹന്നാൻ സ്നാപകൻ. ദൈവത്തിന് വേണ്ടി ലോകത്തോട് കോംപ്രമൈസ് ചെയ്യാത്ത, ദൈവത്തിന് വേണ്ടി അന്ത്യത്തോളം ജീവൻ വരെയും കൊടുക്കുവാൻ മടിക്കാത്ത വ്യക്തിയായിരുന്നു യോഹന്നാൻ സ്നാപകൻ. ദൈവവചനത്തെ ഒരു മായവും കൂടാതെ പ്രസംഗിച്ച വ്യക്തിയായിരുന്നു യോഹന്നാൻ സ്നാപകൻ. ഇന്ന് ദൈവവചനത്തിൽ മായം കലർത്തി പ്രസംഗിക്കുന്ന അനേക അനുഭവങ്ങൾ, അനേക സാഹചര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ താൻ സത്യത്തെ ഉള്ളതുപോലെ വിളിച്ചു പറയുവാൻ മടിയില്ലാത്ത വ്യക്തിയായിരുന്നു. അത് സാധാരണ ജനത്തിൻ്റെ മുമ്പിലും രാജാവിൻ്റെ മുമ്പിലും താൻ ശക്തിയുക്തമായി ദൈവവചനത്തെ പ്രഘോഷിച്ച വ്യക്തിയായിരുന്നു. തിരുവചനത്തിൽ വെളിപ്പാട് പുസ്തകം 3:8 എട്ടാം വാക്യത്തിൽ പ്രകാരം നമ്മൾ കാണുവാൻ കഴിയുന്നു, തുയഥൈര സഭയെക്കുറിച്ച്, ആ സഭയ്ക്കുള്ള വിശേഷത പ്രകാരമാണ് അവർ വചനം കാത്തു. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു. ദൈവവചനം ദൈവമാണ്, അത് ശരിയായ നിലയിൽ പ്രസംഗിച്ചില്ല എങ്കിൽ സർവശക്തനായ ദൈവവുമായി നിനക്കെന്ത് ബന്ധമാണുള്ളത്? നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ പുരോഹിതനാണ്. ശരിയായ നിലവാരത്തിൽ നമ്മുടെ കർത്തവ്യം നിറവേറ്റുക, ശരിയായ നിലവാരത്തിൽ കുടുംബത്തിൻ്റെ പുരോഹിതൻ എന്നുള്ള ചുമതല വളരെ ഭംഗിയായി വഹിക്കുക, ഇത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ദൈവത്തിൻ്റെ ഒരു കാര്യങ്ങളെയും എടുത്തുകൊണ്ട് ലോകത്തോട് കോംപ്രമൈസ് ചെയ്യാത്ത വ്യക്തിയായിരുന്നു യോഹന്നാൻ സ്നാപകൻ. അടുത്തതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ഗുണം, ദൈവത്തിന് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ മടിക്കാത്തവനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. രാജാവിനെയോ സിംഹാസനത്തെയോ രഥത്തെയോ കുതിരയോ യാതൊരു സാഹചര്യത്തെയും താൻ ഭയപ്പെടുകയോ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് അധീനപ്പെട്ടു പോകുവാനോ ആ ഒരു സാഹചര്യത്തെ കണ്ട് അതിനനുകൂലമായി അനുകൂലിച്ച് നിൽക്കുവാനോ താൻ തയ്യാറായില്ല.
താൻ ഇതിനെയൊന്നും ഗവനിക്കാതെ സത്യത്തെ സത്യമായി തന്നെ താൻ പ്രസ്താവിച്ചു. താൻ പറഞ്ഞു, നീ ചെയ്യുന്നത് തെറ്റാണ്, തെറ്റിനെ തെറ്റെന്ന് ഉറച്ച് പ്രസ്താവിച്ച വ്യക്തി. മാനസാന്തരപ്പെടേണ്ട അവസ്ഥയെ, നിനക്ക് മാനസാന്തരം ആവശ്യമാണെന്ന് വളരെ ശക്തിയുക്തം പ്രഖ്യാപിച്ച വ്യക്തി. താന് ജീവനെ പോലും കൊടുക്കുവാൻ മടിക്കാത്ത വ്യക്തിയാണ്. ഇന്ന് പലപ്പോഴും മക്കളുടെ തെറ്റ്, അല്ല കുടുംബത്തിലെ ഒരു വ്യക്തിയുടെ തെറ്റ്, അല്ലെ കൂടെയുള്ളൊരു സഹോദരൻ്റെ തെറ്റ് നാം മറ്റു പലരോടും പറയാറുണ്ട്. പക്ഷേ നമുക്ക് ആ തെറ്റിനെ ആ സഹോദരൻ്റെ മുഖത്ത് നോക്കി, അല്ലെ ആ പ്രിയപ്പെട്ടവരുടെ മുഖത്ത് നോക്കി വളരെ സ്നേഹത്തോടെ മനസ്സിലാക്കുന്ന ഭാഷയിൽ നമുക്ക് പറയുവാൻ കഴിയാതെ പോകുന്നു. നാം ആ ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടു പോവുകയാണ്. നാം അതിനെ വേറെ പല നിറങ്ങളും ചാർത്തുവാൻ, വേറെ പല ഒഴിവുകഴിവുകളും ചാർത്തുവാൻ ശ്രമിക്കുകയാണ്. അതാണ് നാം ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരാറുള്ളത്. ക്യാൻസർ രോഗിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും പാരസെറ്റമോളോ അല്ലെ പനിക്കുള്ള മറ്റുള്ള ഏതെങ്കിലും ഗുളിക കൊടുത്ത് ക്യാൻസർ രോഗത്തെ ആരും ശമിപ്പിക്കുവാൻ തയ്യാറാകത്തില്ല. ക്യാൻസർ രോഗത്തിന് ക്യാൻസർ രോഗത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ആവശ്യം. പനിക്ക് പനിയുടെ ട്രീറ്റ്മെൻറ്റും. എന്ന് പറഞ്ഞതുപോലെ തെറ്റിനെ തെറ്റെന്ന് ശക്തമായി പറയുവാൻ, അതെത്ര വലിയ തെറ്റായിരുന്നാലും ശരി, ചെറുതായാലും ശരി വലുതായാലും ശരി, അതിനെ ശക്തമായി പറയുവാൻ, അതിനെ വളരെ വ്യക്തമായി വരച്ചു കാട്ടുവാൻ തക്കവണ്ണം, അതിനുവേണ്ടി ഇനി ജീവൻ കൊടുക്കേണ്ടി വന്നാലും, അതിനുവേണ്ടി ഇനി എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ശരി, അതിനുവേണ്ടി നേരോടെ നീതിയോടെ നിൽക്കുവാൻ നമുക്ക് കഴിയണം. ജീവൻ പോലും കൊടുക്കുവാൻ മടിക്കാത്തവനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. ഒന്ന്, തൻ്റെ മാതാപിതാക്കൾ തൻ്റെ ജനനത്തിന് മുമ്പായി തന്നെ വളരെ സമർപ്പണത്തോടും ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവത്തിൽ നിന്ന്, ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ നിന്ന് വാങ്ങുകയും ചെയ്ത ഒരു പൈതലായിരുന്നു യോഹന്നാൻ സ്നാപകൻ. രണ്ട്, യോഹന്നാൻ സ്നാപകൻ്റെ വളർച്ചയിൽ, യോഹന്നാൻ സ്നാപകന് ദൈവഭയത്തോടും ഭക്തിയോടും വളരുവാനുള്ള സകല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു കാണാം. മൂന്ന്, അവൻ മരുഭൂമിയിലായിരുന്നു, ദൈവവുമായിട്ട് നല്ല കൂട്ടായ്മ ആചരിക്കുന്ന വ്യക്തിയായിരുന്നു യോഹന്നാൻ സ്നാപകൻ. ദൈവിക കാര്യങ്ങളെ ലോകകാര്യങ്ങളോട് ബന്ധപ്പെടുത്തി അഥവാ അതിനോട് കോംപ്രമൈസ് ചെയ്യാതെ ദൈവത്തിൻ്റെ കാര്യങ്ങളെ ദൈവത്തിൻ്റെ കാര്യങ്ങളായി തന്നെ അതിൻ്റെ വിശുദ്ധിയോടും അതിൻ്റെ വേർപാടോടും തന്നെ പ്രഖ്യാപിച്ച വ്യക്തിയായിരുന്നു യോഹന്നാൻ സ്നാപകൻ. അവസാനമായി, ജീവൻ പോലും കൊടുക്കുവാൻ മടിക്കാത്ത വ്യക്തിയായിരുന്നു യോഹന്നാൻ സ്നാപകൻ. ഈ ഗുണങ്ങളെ കണ്ടുകൊണ്ടായിരിക്കാം അഥവാ യോഹന്നാൻ സ്നാപകൻ്റെ ജീവിതത്തിലെ ശ്രേഷ്ഠമേറിയ ഈ കാര്യങ്ങളെ കണ്ടുകൊണ്ടായിരിക്കാം യേശു പറഞ്ഞത്, അവൻ കത്തി ജ്വലിക്കുന്ന ഒരു വിളക്കാണെന്ന്. തീർച്ചയായും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ എന്നെയും അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ശോഭിക്കുന്ന ഒരു വിളക്കാക്കി മാറ്റണമേ, കത്തി ജ്വലിക്കുന്ന ഒരു വിളക്കാക്കി മാറ്റണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമായ യഹോവ ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. നിത്യനാം ദൈവമേ, ഞങ്ങളുടെ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട
നല്ല സമയത്തിനായി സ്തോത്രം. നാഥ, ഈ ദിവസം തിരുവചനം ശ്രവിച്ച എല്ലാ പ്രിയമുള്ള ദൈവമക്കളെയും അങ്ങ് അനുഗ്രഹിക്കണം. ഞങ്ങളങ്ങളുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി കത്തി ജ്വലിക്കുന്ന വിളക്കായി തീരുവാൻ സ്വർഗം സഹായിക്കണം. യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിലെ ശ്രേഷ്ഠകരമാറിയ ഗുണങ്ങൾ അത് ഞങ്ങളുടെ ജീവിതത്തിലും കർത്താ പ്രാവർത്തികമാക്കുവാൻ, വിശുദ്ധിയോടും വേർപാടോടും നിലകൊള്ളുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചാട്ടെ. ഒരിക്കൽ കൂടി എല്ലാവരെയും അനുഗ്രഹിക്കണം യേശുവിൻ്റെ നാമത്തിൽ.